ഹായ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ ശരൺ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ മനോരമ പത്രം വായിച്ചിട്ടുള്ളവരാണോ അതിൽ സെക്കൻഡ് പേജിൽ ഒരു ന്യൂസ് ഉണ്ട് ഒരു വ്യക്തി വ്യക്തി നിന്നും പറയാൻ പറ്റില്ല ഒരു സൈക്കോ അത്രക്കുള്ള ബഹുമാനമൊക്കെ മതി ഇവൻ ഒരു പൂച്ച ഒരു മിണ്ടാപ്രാണി ഒരു പൂച്ചേനെ പെട്രോൾ പോലത്തെ ഒരു ദ്രാവകത്തിൽ മുക്കിപ്പൊക്കി അതിനെ ലൈറ്റ് ചെയ്തു എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്തു ഏകദേശം 45 സെക്കൻഡുള്ള വീഡിയോ ആണ് ആ വീഡിയോയുടെ അവസാനമായിട്ട് ആ പൂച്ച മരിക്കണതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഒരു ജീവനുള്ള ഒരു പൂച്ചേനെയാണ് ഇവനെ ഇത്രയും ക്രൂരമായി കൊന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഒരു അമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോഴാണ് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുവാണെങ്കിലോ ആ ഒരു ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കി അതും ഈ ഒരു റേഞ്ചിൽ പെയിൻഫുൾ തന്നെയാണ് ഇതിലും കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും പണ്ടും കേരളത്തിൽ ഇതുപോലെ പല കേസുകളും നടന്നിട്ടുണ്ട് എന്തിനേറെ ഈ കഴിഞ്ഞ വർഷം നവംബർ 12 തിരുവനന്തപുരം ജില്ലയിൽ ഏതൊരു വീട്ടിൽ ഒരു ഗർഭിണിയായി പൂച്ചേനെ കെട്ടിത്തൂക്കിയത് എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് ഇവർക്ക് കിട്ടുന്നത് സന്തോഷമാണോ സംതൃപ്തിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെയാണ് അക്ഷരം തെറ്റാതെ സൈക്കോ എന്ന് പറയുന്നത് സൈക്കോ അല്ല അൾട്രാ സൈക്കോ എന്ന് തന്നെ നമുക്ക് പറയാം ഈ രണ്ട് കേസ് നോക്കുവാണെങ്കിലും ഇതിലെ പ്രതികളെ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു കേസാണ് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ പ്ലീസ് സബ്സ്ക്രൈബ് ബാക്ക് ടു ദ ടോപ്പിക് 2014 ഇംഗ്ലണ്ടിലെ ക്രോയ്ഡോൺ എന്ന സ്ഥലത്താണ് ഈ കേസ് നടക്കുന്നത് ക്രോയ്ഡോൺ ക്യാറ്റ് കില്ലർ എന്നായിരുന്നു ഈ കേസിൻ്റെ പേര് ഏകദേശം 400 പൂച്ചകളെയും പിന്നെ മറ്റു മൃഗങ്ങളെയും വേട്ടയാടിയാണ് കൊന്നിരുന്നത് പല വർഷങ്ങളായിട്ടും ഈ ഒരു കേസ് ഈ ഒരു കൊലപാതകം ചെയ്തത് ആരാന്ന് ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല ഈ ഒരു കേസിന്റെ പോയിന്റ് ഓഫ് കില്ലിംഗ് എന്ന് പറയുന്നത് പൂച്ചയുടെ തലയും വാലും വെട്ടിമുറിച്ചാണ് കൊന്നിരുന്നത് അപ്പൊ തന്നെ മനസ്സിലാവും എന്നാ വലിയ സൈക്കോയാണ് സൈക്കോ അല്ല മുഴുവട്ട് ഭ്രാന്തനാണ് 2015 ഡിസംബറിൽ മെട്രോപൊളിറ്റൻ പോലീസ് ഇതിനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ ഒരു ഓപ്പറേഷന്റെ പേര് തക്കാഹി എന്നായിരുന്നു ഡിറ്റക്റ്റീവ് ആന്റിക്കോളിന്റെ നേതൃത്വത്തിലായിരുന്നു കേസ് പോയിക്കൊണ്ടിരുന്നത് സൗത്ത് നോർവുഡ് ആനിമൽ റെസ്ക്യൂ ആൻഡ് ലിബേർട്ടി സ്നാർൽ എന്ന് ഷോർട്ട് ആയിട്ട് പറയാം ഈ ഒരു ഓർഗനൈസേഷനാണ് പിന്നീട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് സ്നാറിൽ വിശ്വസിച്ചിരുന്നത് ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തത് മനുഷ്യനാണെന്നും ഇംഗ്ലണ്ടിലെ പല സ്ഥലങ്ങളിൽ ക്യാറ്റിന് ഡെഡ് ബോഡീസ് കണ്ടെത്തിയെന്നും പറഞ്ഞിരുന്നു ഈ കണ്ടെത്തിയ ഡെഡ് ബോഡീസിൽ തലയും വാലും ഇല്ലായിരുന്നു അതും ഒരു പെർഫെക്റ്റ് കട്ടിലൂടെയാണ് തലയും വാലും സെപ്പറേറ്റ് ആക്കിയെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കട്ട് മനുഷ്യന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഇവർ കൊണ്ടുവന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡെഡ് ബോഡീസ് കണ്ടെത്തിയ സ്ഥലത്ത് ക്യാറ്റിന്റെ ബ്ലഡ് സാമ്പിൾസ് ഒന്നും കണ്ടെത്തിയില്ല അതെന്ന് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളൂ ഈ ഒരു കില്ലർ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി ഈ ക്യാറ്റിന്റെ തലയും വാലും മുറിച്ച് മാറ്റിയിട്ട് ആ ഒരു ഡെഡ് ബോഡീസ് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്യുമായിരുന്നു അതൊക്കെ തിങ്ക് ചെയ്താൽ മനസ്സിലാക്കാന്നുള്ളൂ പിന്നെ ഈ ഒരു സ്നാർ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് ഒരു ഓഫർ കൊടുത്തായിരുന്നു ഈ ഒരു കില്ലറിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൂസ് പോലീസിനാർക്ക് കൊടുക്കുവാണെങ്കിൽ 10,000 യൂറോസ് ആണ് നൽകാമെന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പോലീസ് സ്റ്റേഷനിൽ വന്ന് പല ക്ലൂസുകളൊക്കെ പറഞ്ഞു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഏകദേശം 40 വയസ്സ് പ്രായം കാണും തലമുടിക്ക് ബ്രൗൺ കളറാണ് ഉള്ളത് പിന്നെ ഒരു ഡാർക്കിഷ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് അവർ ധരിച്ചിരുന്നത് മാത്രമല്ല അവർ ടോർച്ച് അവർ ക്യാരി ചെയ്തതെന്നും പറഞ്ഞിരുന്നു പിന്നെ ഡിറ്റക്റ്റീവ് കോളിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പൂച്ച ടാർഗറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്തെന്നാൽ ഇംഗ്ലണ്ടിൽ സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ആനിമലാണ് ഈ പൂച്ച അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് വിരോധമുള്ള ഏതെങ്കിലും വ്യക്തിയാകാം അല്ലെങ്കിൽ സ്ത്രീകൾ മൂലം ഡിപ്രഷനായ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം അതുമല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാകാമെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പിന്നീട് പല ആൾക്കാരും പല ഒപ്പീനിയൻസുമായിട്ട് വന്നു കുറച്ച് റിപ്പോർട്ടേഴ്സ് പറഞ്ഞു ഇത് കുറച്ച് കള്ളുകൂടിയന്മാരാണ് ഇങ്ങനെ ചെയ്തതെന്നും പിന്നെ പിന്നെ നാട്ടുകാരെ കാണാത്ത അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അറ്റാക്ക് ചെയ്തതാണ് പൂച്ചകളെ കൊല്ലണം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിരുന്നാലും വൈസ് ടി വി റിലീസ് ചെയ്ത ഒരു ഡോക്യുമെന്ററിയിൽ വെറ്റിനറിയൻ ഡോക്ടറായ ഡീൻ ലൂയിസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ഈ ഒരു കൊലപാതകം ചെയ്തത് സർജിക്കൽ മെത്തേഡ് ഉപയോഗിച്ചാണെന്നും ഇത് ചെയ്തത് ഒരു പക്ക സ്കിൽഫുള്ളായിട്ടുള്ള ആളാണെന്നും ഇത് ചെയ്തത് സർജറി ചെയ്യാൻ അറിയാവുന്ന ആളുമാണെന്നാണ് പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും പോലീസുകാർക്ക് ഈ ഒരു പ്രതിയെ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വൈൽഡ് വൂൾഫിൻ്റെ അറ്റാക്ക് മൂലം കുറച്ച് പൂച്ചകൾ കൊല്ലപ്പെട്ടു അതിൻ്റെ ഒരു ഫുട്ടേജ് വെച്ച് പോലീസുകാർ ഈ ഒരു കേസ് കൺക്ലൂഡ് ചെയ്യുകയാണ് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പൂച്ചകൾ മരണപ്പെട്ടത് വൈൽഡ് വൂൾഫ് കാരണമാണ് ഇതിന് മനുഷ്യർക്ക് പങ്കില്ല അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരല്ല ഇതിനെ കൊല്ലുന്നതെന്നൊക്കെയാണ് പോലീസുകാർ പറഞ്ഞത് അങ്ങനെ കേസ് ക്ലോസ് ചെയ്യുകയാണ് സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് പോലീസുകാർക്ക് നോക്കാൻ സമയമില്ലാത്തിട്ടാണോ അതോ പ്രതിയെ കിട്ടാത്തതുകൊണ്ടാണോ ശരിക്കുള്ള പ്രതി എവിടെ പോയി ഇത്രയും എവിഡൻസും ഈ ഇത്രയും ഓർഗനൈസേഷനും ഈ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടും അവർക്ക് ഈ പ്രതിനെ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു വൈൽഡ് വൂൾഫിൻ്റെ മേളിൽ ഈ ഒരു കുറ്റം ചാർത്തുന്നത്
അപ്പൊ ഓക്കെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇൻസിഡന്റിൽ ഇന്നേ വരെ ആ പ്രതിനെ കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണല് ആ ഒരു ഓർഗനൈസേഷൻ ഏകദേശം 50,000 രൂപയാണ് ഈ ഒരു പ്രതിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തരാമെന്ന് ഓഫർ ചെയ്തേക്കുന്നത്. മാത്രമല്ല മലേഷ്യയിലെ അനിമൽ അസോസിയേഷൻ എന്ന ഓർഗനൈസേഷൻ ഏകദേശം 1.25 ലക്ഷമാണ് ഓഫർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു കേസിന്റെ ചൂട് തീരണം മുമ്പ് തന്നെ നൈസായിട്ട് എല്ലാവരെയും എത്തിക്കാൻ നോക്കുക. സോ സേവ് ക്യാറ്റ്. ഞാനൊരു ക്യാറ്റ് പ്രേമിയാണ്, നിങ്ങളും ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ ടാറ്റാ.